നമസ്കാരം. ഇൻഫോമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ എല്ലാവർക്കും പുതിയ റേഷൻ കാർഡ് വരുന്നു. നിലവിൽ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡിന് പകരമാണ് ഈ സംവിധാനം വരുന്നത്. 2 മാസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കും. ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനാൽ ആദ്യം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 12 ഫെബ്രുവരി നിലവിൽ വന്ന ഈ സംവിധാനം 2 മാസങ്ങൾ കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കും. ഇനി മുതൽ നിങ്ങൾ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾക്ക് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ അത് പുസ്തക രൂപത്തിലുള്ളത് ആയിരിക്കില്ല. അതിനു പകരം നിങ്ങൾക്ക് ATM കാർഡ് രൂപത്തിലുള്ള ഈ റേഷൻ കാർഡാണ് ലഭിക്കുക. ഈ റേഷൻ കാർഡിന് അപേക്ഷ പൂർണ്ണമായും ഓൺലൈൻ ആണ്. റേഷൻ കാർഡ് സംബന്ധമായ അപേക്ഷകൾ PSO അല്ലെങ്കിൽ CRO അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ റേഷൻ കാർഡ് അക്ഷയ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിനിൽ നിന്ന് പ്രിന്റിംഗിനായി ലഭ്യമാകുന്നതാണ്. അപേക്ഷകന്റെ ഫോൺ നമ്പറിൽ വരുന്ന പാസ്വേഡ് ഉപയോഗിച്ച് ഈ റേഷൻ കാർഡ് നിങ്ങൾക്ക് സ്വയം പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന റേഷൻ കാർഡ് നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. ഇതിലെ വിവരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി നോർത്ത് റേഷനിംഗ് ഓഫീസ് പരിധിയിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നത്. 2 മാസം കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും നടപ്പിലാക്കും. എന്നാൽ നിലവിലുള്ള റേഷൻ കാർഡ് ഉടമകൾ ഈ റേഷൻ കാർഡിലേക്ക് മാറേണ്ട ആവശ്യമില്ല. ഈ റേഷൻ കാർഡ് ലഭിക്കാനായി നിങ്ങൾ അക്ഷയയിൽ നിന്ന് സർവീസ് ചാർജിന് പുറമെ സർക്കാരിലേക്ക് ചെറിയൊരു പൈസയും അടക്കേണ്ടതായിട്ട് വരും. നിലവിൽ ആരും തന്നെ ഈ കാർഡിലേക്ക് മാറേണ്ട ആവശ്യമില്ല. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് ചെറിയ ഒരു ചതുരത്തിൽ ടിക് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.